ഹൈ ഡിയേഴ്സ്, പ്ലസ് ടു വി എച്ച് എസ് സി തിയറി പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുന്ന മുറയ്ക്ക് തന്നെ പ്രാക്ടിക്കൽ പരീക്ഷകൾ ആരംഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഇനി കൺഫ്യൂഷൻ വേണ്ട. 28-ാം തീയതി തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ പരീക്ഷകൾ ആരംഭിക്കുന്നതാണ്. അതിനുള്ള വിജ്ഞാപനം പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. April 28-ാം തീയതി നടക്കേണ്ട പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഒരു ഉത്തരവാണ് ഇറങ്ങിയിട്ടുള്ളത്. അതായത് ഹയർ സെക്കൻഡറി 2-ാം വർഷ പ്രാക്ടിക്കൽ പരീക്ഷയോട് അനുബന്ധിച്ച് നടക്കുന്ന എക്സ്റ്റേണൽ എക്സാമിനറുടെ ജില്ലാതല യോഗമാണ് നടക്കുന്നത്. ആ യോഗത്തിലേക്ക് പങ്കെടുക്കുന്നതിൻ്റെ വിശദമായിട്ടുള്ള ഒരു ഉത്തരവാണ് ഇറങ്ങിയിട്ടുള്ളത്. അതായത് April 28-ന് ആരംഭിക്കുന്ന ഹയർ സെക്കൻഡറി 2-ാം വർഷ പ്രായോഗിക മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് എക്സ്റ്റേണൽ എക്സാമിനറുടെ ജില്ലാതല യോഗം 23-ാം തീയതി രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്നതാണ്. ഓരോ സബ്ജക്റ്റിനും അതത് കേന്ദ്രങ്ങൾ ഉണ്ടാകും. ആ കേന്ദ്രത്തിൽ വെച്ചാണ്, ജില്ലാതല കേന്ദ്രങ്ങളിൽ വെച്ചാണ് പ്രാക്ടിക്കലിന്റെ മീറ്റിംഗുകൾ നടക്കുക. എക്സ്റ്റേണൽ എക്സാമിനറും ആണ് അതിൽ പങ്കെടുക്കേണ്ടത്. എക്സ്റ്റേണൽ എക്സാമിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ സ്കൂളുകളിൽ, നിങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ പ്രാക്ടിക്കൽ എക്സാം നടത്തുവാൻ അടുത്തുള്ള സ്കൂളിലെ ടീച്ചേഴ്സ് ആയിരിക്കും വരുന്നത്. അതായത് അതിൻ്റെ സമീപത്തുള്ള സ്കൂളുകളിലെ ടീച്ചേഴ്സാണ് നിങ്ങളുടെ സ്കൂളിൽ പ്രാക്ടിക്കൽ പരീക്ഷ നടത്താൻ വരുന്നത്. കൂടാതെ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറും ഇന്റേണലായിട്ടും ഉണ്ടാവും. ഇങ്ങനെ 2 ടീച്ചേഴ്സും അടക്കമാണ് പ്രാക്ടിക്കൽ പരീക്ഷകൾ നടത്തുന്നത്. അതായത് ഒരു എക്സ്റ്റേണൽ എക്സാമിനറും ഒരു ഇന്റേണൽ എക്സാമിനറും. എക്സ്റ്റേണൽ എക്സാമിനർ എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ, നിങ്ങളുടെ സ്കൂൾ അല്ലാത്ത പുറത്തുള്ള സ്കൂളിലെ ടീച്ചറായിരിക്കും. ഇന്റേണൽ എക്സാമിനർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അതേ സ്കൂളിലെ നിങ്ങളുടെ ടീച്ചർ തന്നെയായിരിക്കും. അത് ഗവൺമെന്റ് സ്കൂളുകളിലാണെങ്കിൽ ഗസ്റ്റ് ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ പെർമനന്റ് ടീച്ചേഴ്സുകളാവാം ഇന്റേണൽ എക്സാമിനേഴ്സ് ആയിട്ട്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനാണ് 23-ാം തീയതി 10 മണിക്കാണ് മീറ്റിംഗ് ആരംഭിക്കുന്നത്. ആ മീറ്റിംഗിന്റെ വിശദ വിവരങ്ങൾ നമ്മളുടെ ചാനലിലൂടെ തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും 28-ാം തീയതി എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആരംഭിക്കുകയാണ്. അപ്പൊ വിദ്യാർത്ഥികൾ എല്ലാവരും തയ്യാറെടുക്കുക. കാരണം ഈ തിയറി എക്സാമിന്റെ മൂടിൽ തന്നെയായിരിക്കും നിങ്ങൾ. അതിനൊപ്പം തന്നെ കുറേശ്ശെ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിന്റെ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം. ചില വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 22-ാം തീയതി തന്നെ പരീക്ഷകൾ അവസാനിക്കുന്നുണ്ട്. മറ്റു ചില വിദ്യാർത്ഥികൾക്ക് April 26-ാം തീയതി ആയിരിക്കും അവസാനിക്കുന്നത്. ഈ വർഷത്തെ പ്രത്യേകത മാത്സ് പ്രാക്ടിക്കലും ഒപ്പം വരുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ ഒരു സയൻസ് വിദ്യാർത്ഥിക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഇങ്ങനെ 4 പ്രാക്ടിക്കൽ വിഷയങ്ങളായിരിക്കും എഴുതേണ്ടത്. അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, മാത്സ് ഇങ്ങനെ ഇനി അതർ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ ഉള്ളവർക്ക് ജിയോളജി പ്രാക്ടിക്കൽ ആയിട്ട് എഴുതേണ്ടി വരും. വിദ്യാർത്ഥികളെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് തന്നെയാണ് പ്രാക്ടിക്കൽ ചെയ്യേണ്ടി വരിക. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ഇന്റേണൽ എക്സാമിനുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ടീച്ചേഴ്സ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുക. റെക്കോർഡ് ബുക്ക് തയ്യാറാക്കി വെക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. കെമിസ്ട്രിയുടെ കാര്യമാണെങ്കിൽ 3 കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ എക്സാമിനാണെങ്കിൽ 3 സോൾട്ട് അനാലിസിസും 3 വോള്യൂമെട്രിക് അനാലിസിസുമാണ് റെക്കോർഡിലേക്ക് എഴുതേണ്ടത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. തുടർന്നും സോൾട്ട് അനാലിസിസിൻ്റെ സ്കീമും വോള്യൂമെട്രിക്കിൻ്റെ കാൽക്കുലേഷനും പഠിച്ചു കഴിഞ്ഞാൽ കെമിസ്ട്രി പ്രാക്ടിക്കൽ എക്സാം വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. അതിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ തന്നെ ലാബിൽ പോയി കാര്യങ്ങൾ ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻറ്റ് ആവാവുന്നതാണ്. അതുകൊണ്ട് തന്നെ തിയറി എക്സാമിനെ ഫേസ് ചെയ്ത് അതേ ഒരു ആത്മവിശ്വാസത്തോടുകൂടി പ്രാക്ടിക്കൽ എക്സാമിനെയും ഫേസ് ചെയ്യുക. എല്ലാ വിദ്യാർത്ഥികളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചെയ്യേണ്ടതാണ്. അതിനുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഈ ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് തുടർന്ന് നിങ്ങളുടെ ഹയർ സ്റ്റഡീസ്, അതായത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.